നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോടികളുടെ വായ്പാ തട്ടിപ്പ് നടന്ന തൃശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നും കോടികളുടെ ഇടപാടുകൾ ഇതുവഴി നടത്തിയിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എന്നിവയെ അറിയിച്ചു. സഹകരണ നിയമങ്ങൾ പാലിക്കാതെ ജില്ലയിലെ സഹകരണ ബാങ്കുകൾ 25 അക്കൗണ്ടുകൾ പാർട്ടിക്കുണ്ടെന്നും ED നൽകിയ കത്തിൽ പറയുന്നു. കരുവന്നൂർ ബാങ്കിലെ 150 കോടിയുടെ തട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരിയിൽ ED നൽകിയ കത്തിലാണ് CPMനെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ. സഹകരണ സംഘം നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചാണ് അക്കൗണ്ടുകൾ ആരംഭിച്ചത്. കരുവന്നൂർ ബാങ്കിൽ അംഗത്വമില്ലാതെയാണ് അക്കൗണ്ടുകൾ തുറന്നത്. അക്കൗണ്ട് എടുക്കാൻ അംഗത്വം വേണമെന്ന ചട്ടം പാലിച്ചില്ലെന്നും ED പറയുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് CPMന് തിരിച്ചടിയാവുകയാണ്. ഇപ്പോൾ തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് ED നോട്ടീസ് നൽകി. MM വർഗീസ് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. എന്നാൽ തനിക്ക് നോട്ടീസ് കിട്ടിയില്ലെന്നും ഹാജരാകുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച ശേഷമാകും തീരുമാനിക്കുകയെന്നും വർഗീസ് പറഞ്ഞു. കള്ളപ്പണക്കേസിൽ അന്വേഷണം ശക്തമായി തുടരുമെന്ന് പ്രധാനമന്ത്രി ആലത്തൂർ സ്ഥാനാർത്ഥി പ്രൊഫസർ TN സരസുവിന് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ED നടപടികൾ ശക്തമാക്കിയത്. CPMന്റെ രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ED ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെ കരുതലോടെ സമീപിക്കാനാണ് CPMും ഒരുങ്ങുന്നത്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് MM വർഗീസിന് ED നോട്ടീസ് നൽകിയത്. എന്നാൽ സമൻസ് കിട്ടിയിട്ടില്ലെന്നാണ് വർഗീസിന്റെ നിലപാട്. പാർട്ടിയുമായി ആലോചിച്ച് ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കുമെന്നും വർഗീസ് പറഞ്ഞു. അതിനിടെ ബുധനാഴ്ച ഹാജരാകേണ്ടതില്ലെന്ന നിർദ്ദേശം വർഗീസിന് CPM നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി ED അവധി അപേക്ഷ നൽകും. പരമാവധി ചോദ്യം ചെയ്യൽ നീട്ടിയെടുക്കാനും ശ്രമിക്കും. വോട്ടെടുപ്പ് കഴിയും വരെ കരുവന്നൂരിൽ ആരും അറസ്റ്റിലാകില്ലെന്ന് ഉറപ്പിക്കാനാകും ശ്രമം. ED ആരോപണങ്ങളെല്ലാം CPM നിഷേധിക്കും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ചോദ്യം ചെയ്യുന്നത് ED പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ബാങ്ക് തട്ടിപ്പിൽ CPMന് പങ്കുണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച് ED കത്ത് നൽകിയിരുന്നു. ചട്ടങ്ങൾ ലംഘിച്ച് ബാങ്കിൽ പാർട്ടി അക്കൗണ്ടുകൾ തുറന്നെന്നാണ് ED കണ്ടെത്തൽ. തൃശൂരിൽ 17 ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഏകദേശം 25 ലേറെ രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തുകയും കഴിഞ്ഞ 10 വർഷത്തിനിടെ 100 കോടിക്ക് മുകളിലുള്ള ഇടപാടുകൾ ഇവയിലൂടെ നടന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഗുരുതര ആരോപണങ്ങളാണ് ED ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലത്തെ ചോദ്യം ചെയ്യൽ വിനയാകുമെന്ന് CPM കരുതുന്നു. കരുവന്നൂർ ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ആരോപണം. December 2 ചോദ്യം ചെയ്യലിൽ വർഗീസ് തള്ളിയിരുന്നു. വർഗീസിന് 6ാം തവണയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. 4 തവണ വർഗീസ് ഹാജരായി. അന്ന് ഈ ആരോപണങ്ങളെല്ലാം വർഗീസ് നിഷേധിച്ചിരുന്നു. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കൈമാറിയെന്നും ED വിശദീകരിക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള CPMന്റെ 25 അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും കമ്മീഷന് കൈമാറിയ കത്തിൽ പറയുന്നു. വിവരങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും കൈമാറിയിട്ടുണ്ട്. നിയമവിരുദ്ധമായാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ആരോപണം. വിഷയത്തിൽ RBI അന്വേഷണം ED ആവശ്യപ്പെടുന്നുണ്ട്. കരുവന്നൂർ ബാങ്കിൽ 150 കോടിയുടെ തട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ജാനുവരിയിൽ ED നൽകിയ കത്തിലാണ് CPMനെ പ്രതിലോഭത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ. സഹകരണ സംഘം നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചാണ് അക്കൗണ്ടുകൾ ആരംഭിച്ചത്. കരുവന്നൂർ ബാങ്കിൽ അംഗത്വമില്ലാതെയാണ് അക്കൗണ്ടുകൾ തുറന്നത്. അക്കൗണ്ട് എടുക്കാൻ അംഗത്വം വേണമെന്ന ചട്ടം പാലിച്ചില്ലെന്നും ED പറയുന്നു.